വാർത്തകൾ വിശദമായി വാർത്താ സമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രിയെ കണ്ടാൽ പ്രതിപക്ഷത്തിന് കുരിശു കണ്ട സാത്താന്റെ അവസ്ഥയാണെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി ചേർന്ന അവലോകന യോഗത്തിന് ശേഷം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ സർക്കാരിൽ അർപ്പിച്ച വിശ്വാസത്തെ ഇല്ലാതാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണ്. എന്നാൽ ആരോപണങ്ങൾ ഉന്നയിച്ച് സമരങ്ങൾ നടത്തി പ്രതിപക്ഷം രാഷ്ട്രീയ നാടകം കളിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെ നിരുത്സാഹപ്പെടുത്തലും അപമാനിക്കലും കള്ളപ്രചരണം നടത്തലും അവസാനിപ്പിച്ച് കുറച്ചുമാസം അനങ്ങാതിരുന്നാൽ കേരളത്തെ പൂർവ്വസ്ഥിതിയിലേക്ക് സർക്കാർ തിരിച്ചുകൊണ്ടുവരാമെന്ന് മന്ത്രി എ കെ ബാലൻ പറഞ്ഞു. നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നപ്പോൾ ജില്ലയിൽ നിരീക്ഷണത്തിലുള്ളവരുടെയും അതിർത്തി കടന്നെത്തുന്ന വാഹനങ്ങളുടെയും എണ്ണത്തിൽ വർധനവുണ്ടായി. വരും ദിവസങ്ങളിൽ ഇതിന്റെ മാറ്റൊലി ആശുപത്രികളിൽ രോഗികളുടെ രൂപത്തിലും ഉണ്ടാവാം. സാമൂഹ്യ വ്യാപനമെന്ന സാഹചര്യത്തിലേക്കാണ് ജില്ല പോകുന്നതെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ അട്ടിമറിക്കാൻ ബോധപൂർവം നിന്നു തരാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്നവര് അവരെല്ലാം നമ്മൾ ഇങ്ങോട്ട് തന്നെ അക്കോമഡേറ്റ് ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. പ്രവാസികളായാലും ശരി, അന്യ സംസ്ഥാനത്തുള്ള നമ്മുടെ മലയാള സുഹൃത്തുക്കളായാലും ശരി, ഈ നിബന്ധനകളെല്ലാം അംഗീകരിച്ചു കൊണ്ട് തന്നെ ക്രമേണ എല്ലാവരെയും കൊണ്ടുവരാനുള്ള നടപടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു നല്ല മനസ്സോടുകൂടി കാര്യങ്ങൾ കാണുമ്പോൾ അത് ആ രൂപത്തിൽ ഉൾക്കൊള്ളാത്ത ഒരു വിഭാഗവുമുണ്ട്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വിഭാഗവും, അതാണ് നമ്മൾ വാടയാർ കണ്ടത്. ഒരു രൂപത്തിലും ജില്ലാ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ആളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം പുറത്തുള്ള ഒരു മലയാളി ഇവിടെ വരുമ്പോൾ ആ മലയാളി സുഹൃത്തിൻ്റെ എല്ലാ ആരോഗ്യ സംരക്ഷണവും അക്കോമഡേഷനും ഇവിടെ ഉണ്ടോ, ഇത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ പാസ് ഇവിടെ നിഷിയൂ. ഇതിന്റെ ഓരോ പ്രശ്നങ്ങളും ഓരോ ദിവസം ജനങ്ങളുമായി സംവേദിക്കുന്ന, ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 5 മണി മുതൽ 6 മണി വരെയുള്ള പത്രസമ്മേളനം എന്തൊരു ആശ്വാസമാണ് കേരളത്തിലെ ജനത പോകുന്നത്. അതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കേന്ദ്രമന്ത്രി പറഞ്ഞത്, ഇത് നാടകമല്ല. ഇആർഡിന്റെ പ്രവർത്തനം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ, ബാക്കിയൊന്നും നടക്കുന്നില്ല എന്നത് എങ്ങനെയാണ് ഇത് പറയാൻ തോന്നുന്നത്? SC ST മെഡിക്കൽ കോളേജിൽ RT-PCR ടെസ്റ്റ് നടത്താനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രാവർത്തികമായാൽ ഒരേ സമയം 200 പേർക്ക് പരിശോധന നടത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി, ജില്ലാ കളക്ടർ ഡി ബാലമുരളി, ജില്ലാ പോലീസ് മേധാവി ജി ശിവവിക്രം എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.